വിധിയിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട്. ഐസൻ, ചരിത്രപരമായ ഒരു വിധി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 307 വകുപ്പ് റദ്ദാക്കിയ കേന്ദ്ര തീരുമാനം ശരിവച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. മറ്റ് സംസ്ഥാനങ്ങൾ ഇല്ലാത്ത ആ ഒരു പദവി കശ്മീരിന് വേണ്ട എന്ന് തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. മുൻ കോൺഗ്രസ് സർക്കാരുകൾക്ക് കൂടി ഏറ്റ, അല്ലെങ്കിൽ ഈ കശ്മീരിനെ ഭീകരതയുടെ താവളമാക്കി മാറ്റിയ കോൺഗ്രസ് സർക്കാരിന് കൂടി കനത്ത തിരിച്ചടി തന്നെയല്ലേ ഈ ഒരു വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും രജനി, അതിൻ്റെ ഇമ്പാക്റ്റ് പരിശോധിക്കുമ്പോൾ ഈ രജനി ഉദ്ദേശിച്ചതുപോലുള്ള ചില തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ. അതായത് തീവ്രവാദത്തിനും അതുപോലെ തന്നെ നേരത്തെ ഗുരു വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനും എല്ലാം തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഏറ്റവും പരമപ്രധാനമായ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഒരു നിയമ നടപടി തന്നെയായിരുന്നു ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയത് എന്നത് ഒരു വസ്തുത തന്നെയായി നിലനിൽക്കുന്നു എന്നത് ഒരു വാസ്തവം തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വിഷയവുമായി ചേർന്ന് സുപ്രീം കോടതിയുടെ ഈ ഭരണഘടനാ ബെഞ്ച് തന്നെ ചില നിഗമനങ്ങളിലെത്തിയിരുന്നു. ആ നിഗമനത്തിലേറെ പ്രാധാന്യമർഹിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു പരമാധികാര ഭരണഘടനയ്ക്കകത്ത് മറ്റൊരു പരമാധികാര ഭരണഘടന ആവശ്യമില്ല. അതായത് ഒരു കുടക്കീഴിൽ രണ്ട് പരമാധികാരങ്ങൾ ആവശ്യമില്ല എന്ന നിലപാടാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെയാണ് പരമാധികാരം, ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെയാണ് സുപ്പീരിയർ എന്ന് വളരെ കൃത്യമായി വീണ്ടും വീണ്ടും സുപ്രീം കോടതി പറയുകയാണ്. ആ ഒരു വിധിന്യായത്തിൻ്റെ ഈ വിധിന്യായത്തിൻ്റെ ഭാഗമായി അത്തരമൊരു വ്യാഖ്യാനം കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 370 പെർമനൻസി ഉണ്ടോ, 1370 സ്ഥിര സ്വഭാവമുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നിരുന്നത്. അതിന് സ്ഥിര സ്വഭാവമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇതൊരു സാങ്കേതികമായൊരു വാദമാണ് ഈ വിഷയത്തിൽ ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. സാങ്കേതികമായ വാദം എന്ന് പറയുന്നത് 1957 ഇല്ലാതായ കാശ്മീർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, അതായത് ഭാരതത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി പോലെ കാശ്മീരിനും വേറൊരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നിർമ്മിക്കുകയും ആ രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്ക് ഇത്തരത്തിലൊരു ആർട്ടിക്കിൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സംവിധാനങ്ങൾ അന്നത്തെ താൽക്കാലികമായൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന് വളരെ കൃത്യമായി കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. ആ പരമാധികാരത്തിൻ്റെ ഭാഗമായി ആ കാശ്മീരിൽ, അതായത് ഓഗസ്റ്റ് 5 വരെയുള്ള 2019 ഓഗസ്റ്റ് 5 വരെയുള്ള ഈ കാശ്മീരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ, അതായത് സെൻട്രൽ ലിസ്റ്റിനും കൺകറൻ്റ് ലിസ്റ്റിനും വളരെയധികം പരിമിതികളുണ്ടായിരുന്നു എന്നതാണ്. ഈ കൺകറൻ്റ് ലിസ്റ്റിനും സെൻട്രൽ ലിസ്റ്റിനുമുള്ള പരിമിതികളിൽ ഏറെ പ്രാധാന്യമുള്ളത് പ്രതിരോധം, റെയിൽവേ, വാർത്താവിനിമയം, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധ്യമായിരുന്നത്. മറ്റൊന്നും അവിടെ സാധ്യമായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളെല്ലാം തന്നെ ഈ ഭരണഘടനയുടെ പ്രത്യേകതരം പദവി ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നൊരു സാഹചര്യമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ നിലനിന്നിരുന്നത്. അതൊരു പരമാധികാരം, അതായത് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിൻ്റെ സ്വഭാവത്തിൽ തന്നെ അത് കാശ്മീർ നിലനിൽക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ് ഒരു പ്രത്യേക പതാക ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ്, അതായത് 2014 ആദ്യ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ പതാക താഴെ ഉയർത്തി മുകളിൽ ഭാരതത്തിൻ്റെ ദേശീയ പതാക കാശ്മീരിലെ സ്ഥാപനങ്ങളിൽ, സർക്കാർ സ്ഥാപനങ്ങളിലും കോടതികളിലുമെല്ലാം ഉയർത്തണമെന്നൊരു നിർദ്ദേശം വന്നത്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ഒരു രാജ്യമാണ്. അതായത് ഐസൻ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചതായിരുന്നു നമ്മൾ ഈ 2014 വരെ കശ്മീരിൽ കണ്ടത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിനേറിയ ശേഷമായിരുന്നു അതിലൊരു മാറ്റം ഉണ്ടായത്. ഐസൻ പറഞ്ഞതുപോലെ തന്നെ ഫ്ലാഗ്, ദേശീയ പതാക തന്നെ, നമ്മുടെ ദേശീയ പതാക അതവിടെ വയ്ക്കുകയും ചെയ്തു. അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. തീർച്ചയായും, അതായത് ഈ 1971 വരെ കാശ്മീരിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു എന്നതാണ് ഏറെ വൈരുദ്ധ്യമാർന്ന ഒരു സംഭവം. രണ്ട് പ്രധാനമന്ത്രിമാരുടെ രാജ്യത്തിനകത്ത് രണ്ട് ഭരണഘടന ഒരു രാജ്യത്തിനകത്ത്, രണ്ട് പതാകകൾ ഒരു രാജ്യത്തിനകത്ത് എന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ആ ഇല്ലാതാക്കിയ നടപടി, അതായത് ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയ നടപടി നിയമം മൂലം നിലനിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഭരണഘടനാനുസൃതമായി നിലനിൽക്കുന്നതാണോ എന്ന പ്രധാനമായൊരു ചോദ്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. ആ ഹർജിക്കാർ ഉന്നയിക്കാനുള്ള ചോദ്യത്തിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ അവർ തന്നെ കണ്ടെത്തിയ ഒരു വശം, 1957 ജനുവരി 25 പിരിച്ചുവിടപ്പെട്ട കാശ്മീർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആ അധികാരം, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് മാത്രമാണ് 370 കാശ്മീർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് മാത്രമാണ് ഈ 370 അമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഭേദഗതി ചെയ്യാനോ ഉള്ള അധികാരം എന്ന ഒരു വാദമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതിനെ സുപ്രീം കോടതി തന്നെ മറ്റൊരു ഭരണഘടനാ അനുച്ഛേദം വളരെ കൃത്യമായി, ഇൻ്റർപ്രിറ്റേഷൻ ക്ലോസ് 367 അനുച്ഛേദം വളരെ കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിന് മറുപടി പറയുകയാണ് ഉണ്ടായത്. കാരണം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയല്ല, അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അതായത് നമുക്ക് ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിലുള്ള ഉൾപ്പെടെ ഉള്ളതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയായി അത് മാറി, അല്ലെങ്കിൽ അത് ട്രാൻസിഷൻ നടന്നു എന്ന് തന്നെയാണ്. ഈ 1957 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന സാങ്കേതിക പദപ്രയോഗത്തിൽ നിന്നും അത് മാറിയപ്പോൾ ഉണ്ടായത് എന്നാണ് വളരെ കൃത്യമായി സുപ്രീം കോടതി ഇന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തത്. തീർച്ചയായും നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ ഇൻ്റഗ്രേഷനിൽ വലിയ മറ്റൊരു പുതിയ
പൊൻ തൂവൽ എഴുതി ചേർക്കുന്ന തുന്നി ചേർക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യൻ ഭരണഘടന വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്നൊരു ഭരണഘടനയാണ്. അതിൻ്റെ പീഠികയിലെല്ലാം തന്നെ സോവറിനിറ്റി, സോഷ്യലിസം, ഡെമോക്രസി എന്നീ വാക്കുകളെല്ലാം തന്നെ പറയുന്നതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ അത് അവിടെയാണ് ഐസൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ജമ്മു കശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളൊരു കാര്യം. തീർച്ചയായും അവിടെ തന്നെയാണ് ഇത്തരമൊരു അവിഭാജ്യ ഘടകമാണ് എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. മറ്റൊരു പ്രധാന ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ആർട്ടിക്കിൾ 317 അല്ലെങ്കിൽ ഈ 370 അനുച്ഛേദം അമെൻഡ് ചെയ്യുന്നതിനെ ഭാരതത്തിൻ്റെ പാർലമെൻറ്റിന് അധികാരമുണ്ടോ എന്നായിരുന്നു. ഈ ചോദ്യം ഉന്നയിക്കുന്നത് അതായത് സംസ്ഥാനങ്ങളുടെ കൺഗ്രൻസോടെ മാത്രമല്ലേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വാദമായിരുന്നു മുന്നോട്ട് വെച്ചത്. ആ വാദത്തെയും കൃത്യമായി സുപ്രീം കോടതി ഖണ്ഡിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പാർലമെൻറ്റിന് ചില പരമാധികാരങ്ങളുണ്ട്, ആ പരമാധികാരങ്ങളുടെ ഭാഗമായി തന്നെ ഇത് നിലനിർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി പറഞ്ഞത്. മാത്രമല്ല പാർലമെൻറ്റിനെ നിയമസഭകളില്ലാത്ത സ്ഥലത്ത് ചില ലെജിസ്ലേഷനുകൾ നടപ്പാക്കാൻ സാധിക്കുമോ, കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിയ വിഷയങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ പരിഗണിക്കപ്പെട്ടത്. അതിലും വളരെ കൃത്യമായ മറുപടി സുപ്രീം കോടതി നൽകുന്നുണ്ട്. അതായത് അത്തരത്തിലുള്ള അധികാരങ്ങൾ ഭാരതത്തിൻ്റെ ഭരണഘടനയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം അമെൻമെൻറ്റ് തീരുമാനമെടുക്കാൻ അധികാരമുള്ള പാർലമെൻറ്റിനുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു വസ്തുത നമുക്കറിയാം, റിസർവേഷൻ ബില്ലെല്ലാം തന്നെ റിസർവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം, സംവരണം സംബന്ധിച്ചുമെല്ലാം ചില പ്രത്യേക കാലയളവിൽ മാത്രം നിലനിൽക്കുന്ന ഒരു അവകാശം, അത് പെർമനൻ്റ് അല്ല എന്ന ഒരു അവകാശത്തിൻ്റെ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ തന്നെയാണ് ആർട്ടിക്കിൾ 370 നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ അനുച്ഛേദത്തിൻ്റെ ആത്മാംശം നിലനിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ അഭാവത്തിൽ, അതായത് ഈ നിയമിച്ച കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയായി 370 അനുച്ഛേദം എഴുതി ചേർക്കാൻ നിയോഗിച്ച 1957 പിരിച്ചുവിടപ്പെട്ട കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ അഭാവത്തിൽ ഇത് സാധ്യമാണോ എന്ന തീർത്തും സാങ്കേതികമായൊരു ചോദ്യമാണ് വന്നത്. ആ ചോദ്യത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 567 അനുച്ഛേദത്തിലെ ഉത്തരം വളരെ കൃത്യമായി കണ്ടെത്തുകയായിരുന്നു. വിശാലാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ നടത്തേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിലേക്കായും ആയിരിക്കും ചെന്നെത്തുക എന്ന് തീർച്ചയായും സുപ്രീം കോടതി പറയുന്നിടത്ത് ഭാരതത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ രാഷ്ട്രീയവും സാമൂഹികവും ഭരണഘടനാപരവുമായ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്, ഭരണഘടനയുടെ രാഷ്ട്രീയം കൃത്യമായി പാലിക്കുന്ന ഒരു ഉത്തരവാദിത്വം തന്നെയാണ് സുപ്രീം കോടതി വിധിയുടെ ഭാഗത്തുനിന്ന് ഇന്നത്തെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും